രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരാണെന്നും എന്നാൽ സ്വാതന്ത്ര്യം കിട്ടി മുക്കാൽ നൂറ്റാണ്ടായിട്ടും ഈ വിഭാഗങ്ങൾക്ക് സാമൂഹിക നീതി ഉറപ്പാക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന പട്ടികജാതി ക്ഷേമ വകുപ്പിന്റെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് ആറ്റിങ്ങൽ പൂജാ കൺവെൻഷൻ സെന്ററിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിലൊന്നാണ് തസ്തിക വെട്ടിക്കുറയ്ക്കൽ. കരാർ നിയമനത്തിൽ സംവരണ തത്വം പാലിക്കുന്നേയില്ല. രാജ്യത്തെ പൊതുസ്ഥിതിയിൽ പട്ടികജാതി വിഭാഗം ഏറെ പിന്നോക്ക അവസ്ഥയിലാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ ഭൂമി, തൊഴിൽ, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ മുന്നേറ്റം നടത്തുവാൻ കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ പഠിക്കുന്നതിന് പുറമെ ഉപരിപഠനത്തിന് വിദേശത്തേക്ക് 800 വിദ്യാർത്ഥികൾ 8 പോയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ സ്കോളർഷിപ്പ് നേടിയാണ് ഈ കുട്ടികൾ പഠിക്കാൻ പോയത്. ഇതേസമയം കേന്ദ്രം സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചു. കഴിഞ്ഞ വർഷം 1078 കോടി രൂപയായിരുന്ന പട്ടികജാതി സ്കോളർഷിപ്പ് വിഹിതം 921 കോടിയായി കുറച്ചു. 90 കോടിയായിരുന്ന പിന്നോക്ക സ്കോളർഷിപ്പ് 50 കോടിയായി കുറച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കാതെ ഇരിക്കാനുള്ള ആസൂത്രിത നീക്കമായിട്ടേ ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരെ പൊതുസമൂഹത്തോടൊപ്പം ചേർത്ത് നിർത്തുന്നതിനും നമ്മുടെ നാട് കേരളം നടത്തുന്ന ശ്രമങ്ങൾ വിലയിരുത്തപ്പെടേണ്ടത്. സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കി സംസ്ഥാന സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കാൻ കൊണ്ടുപിടിച്ച പരിശ്രമങ്ങളാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. അത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് താങ്ങും തണലുമായി മാറാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നു എന്നത് കാര്യങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നതാണ്. രാജ്യത്തെ പൊതുസ്ഥിതി വലിയ തോതിൽ ദയനീയമായിട്ടുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി പട്ടിക വിഭാഗക്കാർക്ക് ഭൂമി, വീട്, ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷ ഇവയെല്ലാം പ്രദാനം ചെയ്യുന്നതിൽ കേരളം മാതൃകാപരമായ ഇടപെടലുകളാണ് നടത്തി വരുന്നത്. പ്രസിദ്ധമായ ഒരു ചൊല്ല് നാം ഓർക്കേണ്ടതാണ്. അത് മഹാനായ അയ്യങ്കാളിയുടെ ആഗ്രഹമായിരുന്നു. 10 BA സ്വന്തം സമുദായത്തിൽ നിന്ന് കണ്ടിട്ട് മരിക്കണമെന്ന് അന്ന് അദ്ദേഹം ആഗ്രഹിച്ചു എന്ന് പറയാറുണ്ട്. ആ കേരളത്തിൻ്റെ സാഹചര്യം വലിയ തോതിൽ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. ഇപ്പോൾ കഴിഞ്ഞ 8 കണക്കെടുത്താൽ പട്ടിക വിഭാഗങ്ങളിൽപ്പെട്ട 800 വിദ്യാർത്ഥികൾ അവരെ ബിരുദം കഴിഞ്ഞു ബിരുദാനന്തര ബിരുദ പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്ന നിലയുണ്ട്. നമ്മുടെ നാട്ടിൽ പഠിക്കുന്നവർ വേറെയുണ്ട്, രാജ്യത്ത് പഠിക്കുന്നവരുണ്ട്. ഇത് രാജ്യത്തിന് പുറത്ത് വിദേശത്തേക്ക് 800 വിദ്യാർത്ഥികളാണ് ഈ 8 കാലയളവിനുള്ളിൽ പോയത്. സംസ്ഥാന സർക്കാർ നൽകുന്ന പൂർണ്ണ സ്കോളർഷിപ്പോടുകൂടിയാണ് ഈ വിദ്യാർത്ഥികൾ പോകുന്നത് എന്നതും നാം പ്രത്യേകം കാണേണ്ടതാണ്. നമ്മുടെ സംസ്ഥാനത്ത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളുടെ പ്രവർത്തനം നല്ല നിലയിലാണ് നടന്നു വരുന്നത്. മന്ത്രി ഒ ആർ കേളു അധ്യക്ഷനായി, MLA ഒ എസ് അംബിക, അഡ്വക്കേറ്റ് വി ജോയ്, വി ശശി, ആൻസലൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് ശൈലജ ബീഗം, ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. HP News 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം.
വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ ₹2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു. സെറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Saru Sanitary, ആറ്റിങ്ങൽ.